കൃഷ്ണനാട്ടം ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയുള്ള കലാരൂപമാണ്? കൃഷ്ണഗീതി, നിവേദ്യം കഴിഞ്ഞ ശേഷം ദീപാരാധന നടത്തുന്ന ക്ഷേത്രം. മൂകാംബിക. 12 ഏക്കർ വിസ്തീർണമുള്ള ഏത് ക്ഷേത്രത്തിലാണ് തുളസിച്ചെടി വളരാത്തത്? കൂടൽമാണിക്യം. ഗർഭഗൃഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രഭാഗം ഏത്? ശ്രീകോവിൽ. സഹദേവൻ്റെ ശംഖിന് പറയുന്ന പേരെന്ത്? മണിപുഷ്പകം. ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ്? മഹാഭാരതം. ഭീമൻ്റെ ശംഖിന് പറയുന്ന പേരെന്ത്? യുധിഷ്ഠിരൻ്റെ ശംഖിന് പറയുന്ന പേര്? അനന്ത വിജയം. അർജുനൻ്റെ ശംഖിന് പറയുന്ന പേരെന്ത്? ദേവദത്തം. പ്രപഞ്ചസാരം എന്ന തന്ത്രഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ശങ്കര ഭഗവത് പാദർ. പാർവതി ശിവന് ഉപദേശിച്ചു കൊടുത്ത തന്ത്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? നീഗമശാസ്ത്രം. ചുറ്റമ്പലവും ശ്രീകോവിലും ഇല്ലാത്ത ക്ഷേത്രം ഏത്? ഓച്ചിറ. പുരിജഗന്നാഥ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ബാലരാമ സുഭദ്ര വിഗ്രഹങ്ങൾ ഏത് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? വേപ്പ്. തിങ്കളാഴ്ച വ്രതം ഏത് ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശിവൻ. ശ്രീശങ്കരൻ ഏത് ദർശനത്തിൻ്റെ പ്രചാരകനായിരുന്നു? അദ്വൈത വേദാന്തം. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ്? കൂടൽമാണിക്യം ക്ഷേത്രം. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട ശിവക്ഷേത്രം ഏതാണ്? കൊട്ടിയൂർ ശിവക്ഷേത്രം. ഉത്സവത്തിന് ആന പതിവില്ലാത്ത ശ്രീകൃഷ്ണ ക്ഷേത്രം ഏതാണ്? തൃച്ചംബരം. ശ്രീകോവിലിന് പിന്നിൽ കൊടിമരമുള്ള കണ്ണൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രം ഏത്? പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിപ്പമേറിയ ശ്രീകോവിൽ ഉള്ള ക്ഷേത്രം? പെരുമ്പനം. ക്ഷേത്രഗോപുരം ദേവൻ്റെ ഏത് അവയവമായാണ് കണക്കാക്കപ്പെടുന്നത്? പാദം. പിൻവിളക്ക് ഏത് ദേവതയുമായി ബന്ധപ്പെട്ടതാണ്? പാർവതി. സവ്യ പസവ്യ പ്രദക്ഷിണം വിധിച്ചിട്ടുള്ളത് ഏത് ക്ഷേത്രത്തിൽ? ശിവക്ഷേത്രത്തിൽ. നാലമ്പലത്തിനുള്ളിൽ ബലികർമ്മങ്ങളും തിലാഞ്ജലിയും നടത്തുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം? തിരുവല്ലം പരശുരാമ ക്ഷേത്രം.
മാഘമാസത്തിൽ വരും കൃഷ്ണയാം ചതുർദശി, ഇത് ഏത് പുണ്യദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശിവരാത്രി. ചൈത്യമാസത്തിലെ ശുക്ലപക്ഷ നവമി ദിവസം ഏത് പുണ്യദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീരാമനവമി. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? തൃശ്ശൂർ.